നമസ്കാരം. ബിസിനസ് മാനേജ്മെന്റിനെ കുറിച്ച് ലളിതമായി വിശദീകരിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊമേഴ്സ് ആൻഡ് ഇക്കണോമിക്സ് വിദ്യാർത്ഥികൾക്കും ബിസിനസ് മാനേജ്മെന്റ് എന്നിവയെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ളവർക്കും ഈ വീഡിയോ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിസിനസ് മാനേജ്മെന്റിനെ കുറിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെയും പ്രത്യേകതകളെയും കുറിച്ച് വളരെ ലളിതമായി ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നു. ഒരു ബൃഹത്തായ കപ്പലിനെയും അതിന്റെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് ഏകോപിപ്പിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് ആ കപ്പലിനെ നയിക്കുന്ന ക്യാപ്റ്റനെ സങ്കല്പിക്കുക. ആ ക്യാപ്റ്റന്റെ റോൾ അഥവാ പ്രവർത്തന മേഖല എന്താണോ അതാണ് ഒരു ബിസിനസിനെ സംബന്ധിച്ച് ബിസിനസ് മാനേജ്മെന്റ്. ബിസിനസിനെ മാനേജ് ചെയ്യലാണ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് ലളിതമായി പറയാം. പ്രവർത്തനങ്ങളെയും ജോലിക്കാരെയും നിയന്ത്രിച്ച് ഏകോപിപ്പിച്ച് ഒരു കപ്പലിന് നേതൃത്വം നൽകുന്ന ക്യാപ്റ്റനെ പോലെ ബിസിനസ് ടീമിനെ അതിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പ്രവർത്തന പ്രക്രിയയാണ് ബിസിനസ് മാനേജ്മെന്റ്. അതിനെ നയിക്കുന്നവരാണ് ബിസിനസ് മാനേജേഴ്സ് അഥവാ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഭരണം, നിർവഹണം, നടത്തിപ്പ്, നേതൃത്വം, ഇതൊക്കെയാണ് മാനേജ്മെന്റ് എന്ന വാക്കിനെ മലയാളത്തിലുള്ള മീനിങ്. അതുകൊണ്ട് സാധാരണക്കാരന്റെ ഭാഷയിൽ ബിസിനസ് മാനേജ്മെന്റിന് ബിസിനസിന്റെ നടത്തിപ്പ് എന്ന് പറയാം. ബിസിനസിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, പ്രൊഡക്ഷൻ, ജോലിക്കാർ, ഫിനാൻസ് ഇവ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കൽ അഥവാ ഡിസിഷൻ മേക്കിംഗ് ആണ് ബിസിനസ് മാനേജ്മെന്റിന്റെ കാതലായ ഭാഗം. മാറിവരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ബിസിനസിനെ രൂപപ്പെടുത്തിയെടുക്കുകയും ബിസിനസിനെ വിജയ തീരത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് അതിന്റെ മാനേജ്മെന്റിന്റെ കഴിവും പ്രാപ്തിയുമാണ്. മാനേജ്മെന്റ് വൈദഗ്ധ്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ആഗോള പ്രശസ്ത കാർ നിർമ്മാതാക്കളായ ടൊയോട്ട. കസ്റ്റമേഴ്സിന് മാക്സിമം വാല്യൂ നൽകുക, അതായത് ഏറ്റവും മികച്ച പ്രോഡക്ട്സ് നൽകുക, കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ചിലവ് ചുരുക്കി ഉൽപാദനം നടത്തുക, മികച്ച ടെക്നോളജി പിന്തുടരുക, ലോകോത്തര നിലവാരം പുലർത്തുക, ജോലിക്കാരെ ശാക്തീകരിച്ച് മികവുള്ളവരാക്കി നിലനിർത്തുക. ഇത്തരത്തിൽ ലീൻ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ പ്രായോഗികമാക്കിയാണ് ടൊയോട്ട ലോകത്തിന്റെ നെറുകയിലെത്തിച്ചേർന്നത്. അടുത്തതായി നമുക്ക് ബിസിനസ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. മാനേജേഴ്സ് ചെയ്യുന്നത് എന്താണോ അതാണ് മാനേജ്മെന്റ് എന്ന് ലളിതമായി പറയാം. അപ്പോൾ മാനേജേഴ്സിന്റെ പ്രവർത്തന മേഖലകളാണ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ്. നാല് സുപ്രധാന ഫംഗ്ഷൻസ് ആണ് മാനേജ്മെന്റിനുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ബിസിനസ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ് അഥവാ ആസൂത്രണം. ബിസിനസിന്റെ ലക്ഷ്യങ്ങളും അവ നേടിയെടുക്കുന്നതിനാവശ്യമായ തന്ത്രങ്ങളും രൂപപ്പെടുത്തുക. സ്ഥാപനത്തിന്റെ റോഡ് മാപ്പ് അഥവാ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുക. ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാവശ്യമായ കർമ്മ പദ്ധതികൾ തയ്യാറാക്കുക. ഇവയെല്ലാമാണ് പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസിംഗ് അഥവാ സംഘടിപ്പിക്കൽ, ഇതാണ് ബിസിനസ് മാനേജ്മെന്റിന്റെ നെക്സ്റ്റ് ഫംഗ്ഷൻ. ഹ്യൂമൻ റിസോഴ്സസ് അഥവാ മനുഷ്യ വിഭവം, ഫിനാൻസ്, അസറ്റ്സ് എന്നിവ ഒരുക്കുകയും അവ വിനിയോഗിക്കുന്നതിനാവശ്യമായ ഒരു സ്ട്രക്ചർ അഥവാ സംവിധാനം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് ഓർഗനൈസിംഗ്. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് ലീഡിംഗ്. ജോലിക്കാരെ പ്രചോദിപ്പിക്കുകയും അവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുക, ഇതാണ് ലീഡിംഗ്. നല്ല മാനേജർക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റിനെ തങ്ങളുടെ ടീമിനെ ഇൻസ്പയർ ചെയ്യുവാനും പോസിറ്റീവായ വർക്കിംഗ് അന്തരീക്ഷം സ്ഥാപനത്തിൽ സൃഷ്ടിക്കുക വഴി സ്ഥാപനത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും സാധിക്കുന്നു. ബിസിനസ് മാനേജ്മെന്റിന്റെ നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് കൺട്രോളിംഗ് അഥവാ നിയന്ത്രിക്കൽ. സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുക, വിലയിരുത്തുക, എല്ലാം സുഗമമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങളാണ് കൺട്രോളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സിലെ ഓരോ പ്രവർത്തന മേഖലകളുടെയും പെർഫോമൻസ് വിലയിരുത്തുകയും അവയിൽ മാറ്റങ്ങളോ കറക്ഷൻസോ അഥവാ തിരുത്തലുകളോ ആവശ്യമെങ്കിൽ അതിനുവേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യുക. ഇതെല്ലാം കൺട്രോളിംഗിന്റെ ഭാഗമാണ്. ബിസിനസിനെ വിജയത്തിലേക്ക് നയിക്കേണ്ട മാനേജ്മെന്റിന് അല്ലെങ്കിൽ മാനേജേഴ്സിന് വേണ്ട പ്രധാന സ്കിൽസ് അഥവാ കഴിവുകൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനം കമ്മ്യൂണിക്കേഷൻ സ്കിൽ തന്നെയാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാവരുമായും മികച്ച രീതിയിൽ ആശയവിനിമയം നടത്തുകയും അവരുമായി സുശക്തമായ ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നതിന് വേണ്ട ആശയവിനിമയ ശേഷികൾ കണ്ടെത്തുകയും പ്രയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡിസിഷൻ മേക്കിംഗ്. സങ്കീർണമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ കാര്യങ്ങൾ വിശകലനം ചെയ്ത് സ്ഥാപനത്തിന് അനുഗുണമായ തീരുമാനത്തിൽ എത്തിച്ചേരുക എന്നത് പ്രധാനമാണ്. മറ്റൊരു പ്രധാന നൈപുണ്യമാണ് ലീഡർഷിപ്പ്. ജോലിക്കാരെ പ്രചോദിപ്പിക്കുക
സൃഷ്ടിക്കുകയും അവർക്കിടയിൽ സഹകരണ മനോഭാവവും ആത്മാഭിമാനവും വളർത്തിയെടുക്കുക. സ്ഥാപനത്തോട് വിശ്വസ്തതയും കൂറും പുലർത്തുന്ന ജോലിക്കാരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് മികച്ച ലീഡർഷിപ്പ് ഉള്ള മാനേജ്മെന്റിനെ സാധിക്കുകയുള്ളൂ. ടൈം മാനേജ്മെന്റ് ആണ് മാനേജ്മെന്റിന് വേണ്ട മറ്റൊരു സ്കിൽ. കാര്യക്ഷമമായും സമയബന്ധിതമായും കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് ടൈം മാനേജ്മെന്റ് എന്ന സ്കിൽ മാനേജേഴ്സിന് അനിവാര്യമാണ്. അടുത്തത് പ്രോബ്ലം സോൾവിംഗ് ആണ്. വെല്ലുവിളികളും പ്രശ്നങ്ങളും ഏതൊരു ബിസിനസിന്റെയും ഭാഗമാണ്. അവയ്ക്ക് കൃത്യമായ പരിഹാരം കൃത്യമായ സമയത്ത് കണ്ടെത്തുന്നവരാണ് എഫിഷ്യന്റ് മാനേജേഴ്സ്. അനിവാര്യമായ മറ്റൊരു സ്കില്ലാണ് സ്ട്രാറ്റജിക് തിങ്കിങ്. മാർക്കറ്റിലെ പ്രവണതകൾ മനസ്സിലാക്കുകയും പുതിയ അവസരങ്ങൾ കണ്ടെത്തുകയും ആ അവസരങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നതാണ് സ്ട്രാറ്റജിക് തിങ്കിങ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ടെക്നോളജി സ്കിൽ. ഇതിന്റെ പ്രാധാന്യം വിവരണാതീതമാണ്. മാറി മാറി വരുന്ന ടെക്നോളജികളെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അവ തങ്ങളുടെ ബിസിനസ്സിൽ ഏതൊക്കെ മേഖലകളിൽ പ്രയോജനപ്പെടുത്താം എന്ന അറിവ് മറ്റെല്ലാ അറിവിനേക്കാളും പ്രധാനമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.